ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ലൈക്ക് അതിൻ്റെ ഒപ്പം തന്നെ റീച്ചും കൂട്ടാൻ പറ്റിയ ഒരു കിടിലൻ ട്രിക്കാണ്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുന്നതിന് മുമ്പ്, ജസ്റ്റ് ഈ ഒരു ട്രിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ഇടാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസ്റ്റിന് ശരിക്കും റീച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു 100% ജെന്യുവായിട്ടുള്ള ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നത്. വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. എൻ്റെ ഫോട്ടോയ്ക്ക് ആ ഒരു ട്രിക്ക് ചെയ്തതിന് ശേഷം ലൈക്ക് കൂടിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോണേക്കാളും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, പിന്നെ തൊട്ടിരുന്ന ബെല്ലും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് ആ ട്രിക്ക് തുടങ്ങാം. ആ ഒരു ട്രിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കണം. ഞാനിപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കുറച്ച് അട്രാക്റ്റീവ് കമൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അട്രാക്റ്റീവ് കമൻസ് നിങ്ങളൊന്ന് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ആ ഒരു അട്രാക്റ്റീവ് കമൻസ് ലഭിക്കാനായിട്ട് എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ആ ഒരു ഗൂഗിൾ ക്രോമിൽ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു എൻ്റെ ആ ഒരു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന ആ ഒരു അട്രാക്റ്റീവ് കമൻസ് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതൊന്ന് കോപ്പി ചെയ്തെടുത്തേക്കാം. പിന്നെ അത് കോപ്പി ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് ആ ഒരു അട്രാക്റ്റീവ് കമൻറ്റ് അയച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അട്രാക്റ്റീവ് കമൻറ്റ് വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ എഴുതി ചേർക്കുക. എന്തെങ്കിലും വെച്ചാൽ നമ്മൾ അച്ഛനെ ഫ്രണ്ട്സ് ആയാലോ, നമുക്ക് ഫോളോ ചെയ്താൽ തിരിച്ച് ഫോളോ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താ എന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി കൂടി ചേർത്തിട്ടുണ്ട്, KL40 Dude. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കമൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിടണം. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഫൈൽ, അതുപോലെ തന്നെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ബയോയും സെറ്റ് ചെയ്തിടാം. അപ്പോൾ ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് വഴി മനസ്സിലാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ട്രിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കമൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫോളോവേഴ്സ് റീച്ചൊക്കെ കൂട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്തോടെ നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ വിസിറ്റേഴ്സ് കൂടും. ആ ഒരു പ്രൊഫൈൽ വിസിറ്റേഴ്സ് കൂടുന്നത് വഴിയാണ് നമുക്ക് ലൈക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനായിട്ട് അതിനുവേണ്ടി ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ സെർച്ച് എടുത്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഹാഷ് ടാഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കേരളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു തരുന്നില്ല. അപ്പോൾ പലരുടെയും ഫോട്ടോ ഒക്കെ കയറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഹാഷ് ടാഗ് ഇഷ്ടമുള്ള എടുക്കുക. അതിന് ശേഷം നിങ്ങൾ റീസെൻറ്റ് പോസ്റ്റിൽ പോയതിന് ശേഷം ആ ഒരു കമൻറ്റ് ഇങ്ങനെ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വരുന്ന എല്ലാ പോസ്റ്റിനും പരമാവധി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു വ്യക്തി നമ്മളുടെ അക്കൗണ്ട് ചിലപ്പോൾ കയറി നോക്കുക. അപ്പോൾ നമ്മളെ പ്രൊഫൈൽ വിസിറ്റേഴ്സ് കൂടും, ചിലപ്പോൾ അവർ നമ്മളെ ഫോളോ ചെയ്തെന്നും വരാം. അങ്ങനെ നമ്മൾ ഒരുപാട് പേര് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ച് ഫോളോവേഴ്സ് ലഭിക്കും, അതുപോലെ തന്നെ ലൈക്കും കിട്ടും. അപ്പോൾ ഇതെല്ലാം മെയിൻ സംഭവം. അതായത് നമുക്ക് ഇവർ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ പ്രൊഫൈൽ വിസിറ്റേഴ്സ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ വിസിറ്റേഴ്സ് കൂടുന്നത് വഴി ഇൻസ്റ്റാഗ്രാമിന് മനസ്സിലാവും നമ്മൾ ഒരുപാട് പേര് നമ്മളെ തിരയുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോട്ടോസിനെല്ലാം ഇങ്ങനെ പോസ്റ്റിനെല്ലാം നല്ലൊരു റീച്ച് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 4-5 ദിവസം പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ഇട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വ്യത്യാസം കാണാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ കിട്ടിയതിനേക്കാളും കൂടുതൽ ലൈക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ ഒരു ട്രിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇതൊന്ന് ഇതൊരു ജെന്യൂൻ ട്രിക്കാണെന്ന്. പിന്നെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് നമ്മളെ ഫോളോ ചെയ്യുന്നവർ എല്ലാവരും നിങ്ങൾ തിരിച്ച് ഫോളോ ചെയ്തേക്കുക. അതിന് ശേഷം അവർക്ക് മെസ്സേജ് അയക്കുക, ഫ്രണ്ട്സ് എന്ന് ബ്രോ ഫ്രണ്ട്സ് ആവാന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ലൈക്ക് കൂട്ടാൻ സാധിക്കും. അതായത് നമ്മളിരുന്ന പോസ്റ്റ് എല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ അവരും നമ്മുടെ പോസ്റ്റ് സ്റ്റോറി ഇടുക, അങ്ങനെ നമ്മളും പോസ്റ്റ് അവരുടെ പോസ്റ്റൊക്കെ സ്റ്റോറി ഇട്ട്, അങ്ങനെ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒപ്പ് പോവുക. അപ്പോൾ നമുക്ക് കൂടുതൽ ലൈക്കും കിട്ടും, അവരിൽ നിന്നുള്ള ലൈക്കും കിട്ടും, പിന്നെ റീച്ച് കൂടുന്ന ലൈക്കും കൂടിയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കും ഫോളോവേഴ്സും എല്ലാം കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ട്രിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഈ ഒരു പോസ്റ്റിന് കിട്ടിയ റീച്ച് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ കണ്ടോ കേട്ടോ. അത് എനിക്ക് കിട്ടിയത് 25,000 views ഈ ഒരു പോസ്റ്റിന് ലഭിച്ചത്. വ്യൂസ് മാത്രമേ കിട്ടൂ, ലൈക്കൊന്നും ഒരുപാട് കിട്ടിയില്ല. അപ്പോൾ എന്തൊക്കെയായാലും അപ്പോൾ ഈ ഒരു ട്രിക്ക് ജെന്യുവായിട്ട് ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടിരുന്ന ബെല്ലും കൂടി എനേബിൾ ചെയ്തേക്കാം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിൻ്റെ ഇനിയും നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ കാണാതെ ഇരിക്കും. ബൈ.